ഇന്ത്യയുടെ ഇറക്കുമതി കയറ്റുമതി വിശകലനം സമഗ്രമായി കൈകാര്യം ചെയ്യുന്ന നിര്യാത് പോർട്ടൽ ഈ വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ന്യൂഡൽഹിയിലെ വാണിജ്യ ഭവനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന കയറ്റുമതി ലക്ഷ്യങ്ങൾ മാത്രമല്ല അവ കൈവരിക്കാൻ ഉതകുന്ന സമഗ്ര സമീപനവും സർക്കാർ കൈക്കൊള്ളുന്നതിന്റെ കാഴ്ചപ്പാടായിരുന്നു ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കുവച്ചത്. അന്താരാഷ്ട്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തത്സമയ ഡാറ്റ നൽകുന്നതിനായുള്ള പോർട്ടലാണ് നിര്യാത് അഥവാ നാഷണൽ ഇംപോർട്ട് എക്സ്പോർട്ട് റെക്കോർഡ് ഫോർ ഇയർലി അനാലിസിസ് ഓഫ് ട്രേഡ്. ഇന്ത്യയുടെ വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യുന്നതിനുള്ള ഒരു ഏകജാലക പ്ലാറ്റ്ഫോമായി നിര്യാതിനെ കണക്കാക്കാം. ഇതേ ദിവസം തന്നെ ന്യൂഡൽഹിയിലെ വാണിജ്യ ഭവനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നിര്യാത് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു, കഴിഞ്ഞ 8 വർഷമായി പൌരകേന്ദ്രീകൃത ഭരണം ഉറപ്പാക്കുന്നതിനായി സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഈ ദിശയിൽ മറ്റൊരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തിന് പുതിയതും ആധുനികവുമായ വാണിജ്യ കെട്ടിടവും നിര്യാത് പോർട്ടലും സമ്മാനമായി ലഭിക്കുന്നു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും പരിപാടിയിൽ സന്നിഹിതനായിരുന്നു. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം കോവിഡ് മുതലായ കാരണങ്ങളാൽ അന്താരാഷ്ട്ര വ്യാപാരം തടസ്സങ്ങൾ നേരിട്ടപ്പോൾ പോലും ഇന്ത്യയുടെ കയറ്റുമതി മൊത്തം 670 ബില്യൺ ഡോളറാണ്. അതായത് 50 ലക്ഷം കോടി രൂപ. എല്ലാ വെല്ലുവിളികൾക്കിടയിലും 400 ബില്യൺ ഡോളറിന്റെ അതായത് 30 ലക്ഷം കോടിയുടെ ചരക്ക് കയറ്റുമതിയുടെ പരിധി കടക്കണമെന്ന് കഴിഞ്ഞ വർഷം രാജ്യം തീരുമാനിച്ചിരുന്നു. ഞങ്ങൾ ഇത് മറികടന്ന് 418 ബില്യൺ ഡോളറിന്റെ അതായത് 31 ലക്ഷം കോടി രൂപ എന്ന നിലയിൽ കയറ്റുമതിയുടെ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു. പ്രധാനമന്ത്രി പറഞ്ഞു, ഈ ആക്കട കിത്നാ അഭൂതപൂർവ ഹൈ. പിച്ചലെ സാൽ ദേശ് നെ തയ് കിയാ ഥാ കി ഹർ ചുനൌതി കെ ബാവജൂദ് 400 ബില്യൺ ഡോളർ യാനി 30 ലക്ഷം ഡോളർ രൂപയെ കെ മർക്കന്റലൈസ്ഡ് എക്സ്പോർട്ട് കാ പടാവ് പാർ കർനാ ഹൈ. ലേക്കിൻ ഹംനെ ഇസ്കോ ഭീ പാർ കർത്തെ ഹുയേ 418 ബില്യൺ ഡോളർ യാനി 31 ലക്ഷം കറോഡ് രൂപയെ കെ എക്സ്പോർട്ട് കാ റെക്കോർഡ് ബനാ ദിയാ. കഴിഞ്ഞ വർഷങ്ങളിലെ ഈ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യം ഇപ്പോൾ കയറ്റുമതി ലക്ഷ്യങ്ങൾ വർദ്ധിപ്പിക്കുകയും അവ നേടാനുള്ള ശ്രമങ്ങൾ ഇരട്ടിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ മേഖലകളിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിക്കുന്നു. പല ആസ്പിറേഷണൽ ജില്ലകളിൽ നിന്നുപോലും കയറ്റുമതി ഇപ്പോൾ പല മടങ്ങ് വർദ്ധിച്ചു. പരുത്തിയുടെയും കൈത്തറി ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയിൽ 55% വർധനയുണ്ടായത് താഴെത്തട്ടിൽ പുതിയ നയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റയും സൂചികകളും ഒരു സിംഗിൾ വ്യൂ പ്ലാറ്റ്ഫോമിൽ സമാഹരിക്കാനും ആവശ്യക്കാർക്ക് എത്തിക്കാനും പുതിയ നിര്യാത് പ്ലാറ്റ്ഫോമിൽ സാധിക്കും. വേൾഡ് മാപ്പ് വ്യൂ, കൺട്രി വ്യൂ, കമ്മ്യൂണിറ്റി വ്യൂ എന്നിങ്ങനെ ഡേറ്റ വിശകലനത്തിന് സൌകര്യം നൽകും. രാജ്യത്തെ വിവിധ എക്സ്പോർട്ട് പ്രമോഷൻ സ്ഥാപനങ്ങൾക്ക് ഈ പോർട്ടലിൽ ആക്സസ് ഉണ്ടാകും. അവയ്ക്ക് കീഴിലെ വിവിധ വ്യവസായങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. സംസ്ഥാനങ്ങളിൽ ഈ ഡേറ്റയുടെ സഹായത്താൽ നയരൂപീകരണത്തിനും കയറ്റുമതി വർദ്ധിപ്പിക്കാനുതകുന്ന നടപടികളും എടുക്കാനാകും. ലോകത്തെ 200ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 30ലധികം ചരക്ക് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ ഈ പോർട്ടലിൽ നിന്ന് ലഭ്യമാകും. വരും സമയങ്ങളിൽ ജില്ല തിരിച്ചുള്ള കയറ്റുമതി സംബന്ധിച്ച വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകും. ജില്ലകളെ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രങ്ങളായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കും ഇത് കരുത്തു പകരും.